CPA സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ജലീൽ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ഈ നാട് ആ വിഷയം ഉയർന്ന കാലം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഒളിച്ചു പോവേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം കേരളീയ പൊതുസമൂഹം സജീവമായി തന്നെ ഉയർത്തിയിരുന്നു അതിനെ രാഷ്ട്രീയമായി പലതരത്തിൽ പ്രതിരോധിക്കുന്നതിനുള്ള ശ്രമം ഇടതുമുന്നണിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായി പക്ഷെ അപ്പോൾ പോലും ജലീലിനെ പോലെ ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി വിളിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് അവിടേക്ക് പോകാൻ തയ്യാറായില്ല എന്നുള്ള ചോദ്യമാണ് അന്ന് പൊതുസമൂഹം ചോദിച്ചിരുന്നത് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ജലീൽ നടത്തിയ ഒരു ശ്രമമായിരുന്നു അത് എന്ന് മുഖ്യമന്ത്രിയടക്കം വ്യാഖ്യാനിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിലും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ജലീൽ അങ്ങനെ പോകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് തൻ്റെയും അഭിപ്രായം എന്നുള്ളതാണ് പക്ഷേ അത് ചെയ്തയാളിൻ്റെ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുക അപ്പോൾ പിന്നെ ജലീലിനോട് ജലീൽ ഉത്തരം പറയേണ്ടെന്നൊരു കാര്യത്തിന് താനെങ്ങനെ ഉത്തരം പറയും എന്ന് കാനം രാജേന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒളിച്ചു പോകേണ്ടിയിരുന്ന സാഹചര്യമില്ല സ്റ്റേറ്റുകാരിൽ അവിടെ ഒരു ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാനവിടെ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ പോയാൽ എന്തായിരുന്നു കുഴപ്പം എന്ന് കാനം ചോദിച്ചത് തന്നെയാണ് ഞങ്ങളടക്കമുള്ള പൊതുസമൂഹം നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് ജലീൽ അവിടെ മാധ്യമങ്ങളെ തോൽപ്പിക്കാൻ എന്ന രീതിയിൽ കാട്ടിയ ആ അതിബുദ്ധി യഥാർത്ഥത്തിൽ ജനങ്ങളെ തോൽപ്പിക്കലായിരുന്നു ആ വികാരം തിരിച്ചറിയുന്നത് കൊണ്ടാണ് കാനം രാജേന്ദ്രൻ അത് പറയാൻ സാധിക്കുന്നത് സ്വാഭാവികമായി ജലീൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ജലീലിനെ സംരക്ഷിച്ചേ മതിയാവും ഇപ്പോൾ ജലീൽ അങ്ങനെ ഒളിച്ചു പോകേണ്ടിയിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിൻ്റെ വിഷയത്തിൻ്റെ സ്വഭാവം മാറും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനും സാധിക്കില്ല സംഘർഷം ഒഴിവാക്കാനാണ് എങ്കിൽ ഈ സംഘർഷമില്ലാതെ എത്രയോ മന്ത്രിമാർ ഇതിനേക്കാൾ വലിയ വിവാദങ്ങളിൽപ്പെട്ട മന്ത്രിമാരൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട് സംഘർഷം ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ ഇപ്പോൾ ജലീലിനെ ആ NIA ചോദ്യം ചെയ്യലിന് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ അവിടെ NIA ഓഫീസിന് മുന്നിൽ വന്ന് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് കരുതുക വയ്യ സോ ചിലപ്പോൾ അദ്ദേഹത്തെ കരി കൂടി കാണിക്കുമായിരിക്കും അതൊക്കെ നമ്മുടെ ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ജലീൽ ആ പറയുന്ന ന്യായീകരണങ്ങൾ സംഘർഷം ഒഴിവാക്കാൻ മാധ്യമങ്ങളെ തോൽപ്പിക്കാൻ എന്നൊക്കെ പറയുന്ന ആ ന്യായീകരണങ്ങൾ ഇപ്പോഴും സർക്കാരിനോടൊപ്പമുള്ള CPIക്ക് പോലും ബോധ്യമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാനം രാജേന്ദ്രൻ്റെ പ്രതികരണം വരുന്നത് കാരണം അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് CPI നടത്തുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അതിനെ മുഴുവനായി ഇടതുമുന്നണിയെ അടിക്കാനുള്ള ആയുധമാക്കി മാറ്റരുത് എന്നുള്ളതാണ് തിരുത്തലുകൾ വേണ്ട ഇടത്ത് തിരുത്താൻ CPI എപ്പോഴും ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാർ സംവിധാനത്തെ ഒന്നാകെ ഇല്ലാതാക്കി കളയാം എന്നുള്ള വ്യാമോഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാനം രാജേന്ദ്രൻ അത് ചൂണ്ടിക്കാട്ടുന്നത് കാരണം വിയോജിപ്പുകൾ ഉള്ളയിടത്ത് കൃത്യമായി വിയോജിപ്പുകൾ അടയാളപ്പെടുത്തുകയും എന്നാൽ സർക്കാരിൻ്റെ ഒരു പൊതു കൂട്ടായ്മ എന്നുള്ള നിലയിൽ അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ള രാഷ്ട്രീയം തന്നെയാണ് തങ്ങൾ പുലർത്തുന്നത് എന്ന് കാനം രാജേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാനം രാജേന്ദ്രന് ഈ ജലീലിൻ്റെ യാത്രയെക്കുറിച്ച് അങ്ങനെ തന്നെ പറയാൻ സാധിക്കുന്നത് അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പിണറായി വിജയൻ്റെ വാർത്താസമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ നിലപാട് എന്ത് എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറയുകയാണ് ആ നേരത്തെ പറഞ്ഞിരുന്നത് അതാണ് സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ജലീൽ നടത്തിയ ഒരു കൃത്യമായ വിവേകപൂർവമായ ഒരു ഇടപെടൽ എന്നുള്ള വ്യാഖ്യാനമാണ് അതിനകത്ത് വരുന്നത് പക്ഷേ വിവേകപൂർവമായ ഒരിടപെടൽ എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളീയ പൊതുസമൂഹം അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന ന്യായങ്ങൾക്കപ്പുറത്ത് സാധാരണക്കാരായ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ അവരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയതും അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും പല വിഷയങ്ങളിലും ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും കൂടെ നിൽക്കുന്നവരെ പോലും മാന്യമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒഴിഞ്ഞുമാറലുകൾ ഉണ്ടാകുന്നുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ എന്നത്